Hello friends, this is my YouTube channel. It's me, Malayali. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങാനാണ് കുറച്ചുകൂടി താല്പര്യം. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണായിരുന്നു പറഞ്ഞത്. എങ്ങനെ നമുക്ക് 3D ക്യാരക്ടറിനെ റെഗിഡാ, അല്ലെ 3D ക്യാരക്ടറിനെ ബോൺ ബോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ബോണുണ്ട്, അതുങ്ങൾക്കും ബോണുണ്ട്. അതായത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ TV-ക്കകത്തും സിനിമയ്ക്കകത്തും കയറി അതുപോലെ ഗെയിമിൻ്റെ അകത്തും ഒക്കെ കാണുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാനീ പറയണത്. അല്ലാണ്ട് ബോണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളാരും പേടിക്കരുത്. ബോൺസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോൺസ് എങ്ങനെ ഒരു 3D ക്യാരക്ടറിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് എനിക്കിപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നീ എന്ത് സാധനമാണ് ചെയ്യുന്നത്, ആൾക്കും മനസ്സിലാവാത്ത സാധനമൊക്കെയാണല്ലോ നീ ഇടണേ. ഞാനീ ചെയ്യുന്ന സാധനങ്ങൾ മിക്കവാറും മനസ്സിലാക്കുന്ന ആൾക്കാർ ഉണ്ടാവും, കാരണം അത് ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടി മനസ്സിലാകണം. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, എനിക്ക് ഇപ്പോൾ 170 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളു, അത് മൊത്തം എൻ്റെ ഫ്രണ്ട്സാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അല്ലാണ്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ആൾക്കാർ 3D മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 100 ഫ്രണ്ട്സോളം നമ്മൾ സാധാരണ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണം. സംഭവം അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റത്തില്ല, അപ്പോൾ അതൊക്കെ തന്നെയാണ് കാരണം. അപ്പോൾ ഇനി അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് 2-3 ചോദിച്ചാൽ എങ്ങനെയാണ് റിഗ് ചെയ്യണം, അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്ത് കാണിച്ചു തരാമോ എന്നൊക്കെ. അപ്പോൾ റിഗ് ചെയ്യണ കുറച്ച് നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് വളരെ വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്കൊരു ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു ക്യൂട്ട് ക്യാരക്ടറോ അതോ അല്ലെങ്കിൽ ഒരു ഹ്യൂമണോയിഡ് ആയിട്ടോ ഏത് ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാം ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയണത്. ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്, വാക്കുകളൊന്നും തപ്പിപ്പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരു ലോക്കൽ സെറ്റപ്പിലുള്ളതായതുകൊണ്ട് വലിയ രീതിയിൽ തപ്പിപ്പിടിച്ചെടുക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ. ഓക്കെ, എനിവേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഹൗ ടു റിഗ് എ ക്യാരക്ടർ, എങ്ങനെ നമുക്ക് ഒരു ക്യാരക്ടറിനെ റിഗ് ചെയ്യാം. എനിവേ, ഞാൻ ഓൾറെഡി ഞാൻ നേരത്തെ ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു സിമ്പിളായിട്ട് ലോ പോളി ക്യാരക്ടറിനെ ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ തന്നെ ഞാൻ ഇതിനൊന്ന് റിഗ് ചെയ്യണം. അതിനകത്ത് പറയുന്നത് മെത്തേഡ്സാണ് പറയുന്നത്, അതിനെങ്ങനെ ചെയ്തെടുക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ചെയ്തിട്ടങ്ങനെ ഒരു ക്യാരക്ടറാണിത്. ക്യാരക്ടറിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഒരു അത്യാവശ്യം 3D ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും, വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് സാധാരണ സംബന്ധിച്ചോളം ഞാൻ ഇവനെന്നാണ് ഈ ചെയ്യണേ, ഇതൊക്കെ എങ്ങനെയാണ് ഇവൻ ഉണ്ടാക്കണേ എന്നൊക്കെയാണ്. പക്ഷേ എനിക്കത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതിനകത്താണ് റിഗ് ചെയ്യണം. ഇതിനകത്ത് വലിയ ടോപ്പോളജി അങ്ങനത്തെ സെക്ഷനൊന്നും ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് എന്താ പറയുക, ഒരു ലോ പോളിയിൽ എങ്ങനെ പെട്ടെന്ന് റിഗ് ചെയ്തെടുക്കാം. പക്ഷേ ഇതിനകത്തൊരു എന്താ പറയുക, അനങ്ങാനുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മളിത് കുറച്ച് മെഷിട്ട് വെച്ചിട്ടുണ്ട്. അനങ്ങേണ്ടതായിട്ടുള്ള, അതായത് നമ്മുടെ കൈയും കാലിലും അനങ്ങുന്നതുപോലെ തന്നെ ഇതിനകത്ത് അനങ്ങേണ്ടതായിട്ടുള്ള സ്ഥലത്ത് മാത്രം മെഷൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് സാധനം ചെയ്തെടുക്കാൻ പറ്റുന്നത്, ഭയങ്കര എളുപ്പമാണ്. കുറച്ച് കീസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനിവേ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ സാധനം ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത്, ഇതിനകത്ത് കീബോർഡ്സ് കയ്യിലായി കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ കീബോർഡ്സ് കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. എന്താ പറയുക, അത് ഒരു സെറ്റപ്പാണ്. എനിവേ, അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം ക്ലിക്ക് ചെയ്താൽ ഒരു മെഷ് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതിനെ ആഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഒട്ടുമിക്ക സോഫ്റ്റ്വെയർസ് അറിയാം. നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയറിലാണ് ഡൗട്ട്സ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിവേ, നമുക്കിപ്പോൾ റിഗ് ചെയ്യാനുള്ളൊരു സാധനം എടുക്കണം. അതിന് ഏറ്റവും അതെ ഈ ഒരു സെക്ഷന് തൊട്ട് താഴെ ഒരു സെക്ഷൻ കളി, ഇത് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന പോർഷൻസ് ആണ് ഈ വരകൾ എന്നൊക്കെ പറയുന്നത്. അതിന് തൊട്ട് താഴെ ആർമേച്ചറിനകത്ത് ബേസിക് ആയിട്ടുള്ള റിഗിനകത്ത്, അതായത് ബേസിക് ഹ്യൂമൺ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധനം വരും. എവിടെ വയ്ക്കുക, വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡാണിത്. എങ്ങനെ പെട്ടെന്ന് സാധനം റീക്രിയേറ്റ് ചെയ്തെടുക്കാം.
എന്നോട് ചേർന്ന് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കഴിക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ കഴിയുന്നില്ല. ഇത് കാണണമെങ്കിൽ ഒരു ഓപ്ഷൻ ഇവിടെ ഓണാക്കി കൊടുക്കണം. അതായത് അത് ഓപ്ഷൻ അയ്യോ ഇവിടെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദാണ്ട എടുക്കും. പക്ഷേ വ്യൂ പോർട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, അതിനകത്ത് ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ സാധനം. അതങ്ങ് ഓണായി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ അപ്പുറം ഇപ്പുറയൊക്കെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എക്സ്റേ പോലെ നമുക്ക് ഇതിൻ്റെ ബോൺസിനെ കാണാൻ പറ്റും. ഈ 3D ബോൺസ് എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനത്തെ സാധനങ്ങളുടെ തന്നെ ബോൺസ് എന്ന് പറയും. അപ്പോൾ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കരുത് ബോൺസൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് സംഭവം. അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിലേക്ക് ഈ ബോൺസിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തേക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോൺസ് ഓൾറെഡി കിടക്കുന്ന ഒബ്ജക്റ്റ് മോഡിലായിരിക്കും, നേരെ അതിനെ എഡിറ്റ് മോഡിലേക്ക് കൊണ്ടുവരണം. എഡിറ്റ് മോഡിൽ കൊണ്ടുവരാൻ ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ടാബ്, അതായത് കീബോർഡിനകത്ത് ടാബ് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എഡിറ്റ് മോഡ് ആകുന്നത്. എഡിറ്റ് മോഡൊക്കെ ആയി, നീനെ ഇത് പിടിച്ചു വെച്ചാൽ മതി, വലിയ പാടുള്ള പണിയൊന്നുമില്ല. ഞാൻ ഞെക്കണ കീസൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ രീതിയിൽ എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ്, വേറൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാനത് കാര്യങ്ങൾ കാണിച്ചത്. പിന്നെ എനിക്ക് ഈ ഭാഷാപരമായിട്ടുള്ളൊരു കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഭാഷ മീൻസ് എന്താ പറയുക, ഭയങ്കര അച്ചടി ഭാഷയിലൊന്നും എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഒരു നോർമലായിട്ടൊരു സാധാരണ രീതിയിലാണ് സംസാരിക്കത്തുള്ളൂ. എനിക്ക് ആ ഒരു മൈൻഡിലാണ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വലിയ ഹൈ ലെവലിലൊന്നും കാണിക്കാനില്ല. ഓക്കെ, ഞാനിപ്പോൾ ബോൺസ് പിടിച്ച് വെക്കണം നിങ്ങളുണ്ടോ? ജസ്റ്റ് അത് എഡിറ്റ് മോഡിലിട്ട് ഞങ്ങൾ ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ പിടിച്ച് വയ്ക്കുകയാണ്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ എന്ന് പറയാൻ ഭയങ്കര രസമാണ് ഈ പരിപാടി. ഇതിനകത്ത് ബോൺസിനകത്ത് ഇൻവേഴ്സ് കൈനാമെറ്റിക്സ്, ഫോർവേഡ് കൈനാമെറ്റിക്സ്, അതായത് IK FK എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. ഈ റിഗ് എന്ന് പറയുന്നത് പ്രോപ്പർ റിഗ്ഗിങ് വീഡിയോ അല്ല, ഇതൊരു ബേസ് റിഗ്ഗാണ്. പോസ് പിടിച്ച് വയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ആണ്. സോറി, പോസ് പിടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരു ക്യാരക്ടറിനെ സ്റ്റിൽ പോസ്റ്റിലേക്ക്, അതായത് ജെസ്റ്റർ പോസ്റ്റർ സാധനത്തിലേക്കൊക്കെ പിടിച്ച് വയ്ക്കാനായിട്ട് പെട്ടെന്ന് അങ്ങനെ അതിൻ്റെ ആ രൂപത്തിലേക്ക്, അതായത് നമുക്ക് തന്നേക്കുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് അതിനെ കൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് ഇത് ചെയ്യണത്. ഈ നമ്മളിരുന്ന ബോൺസിനൊക്കെ ഓരോ പേരൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ ആ പേരൊന്നും ഇപ്പം പറയുന്നില്ല. ക്ലാവിക്കൽ ബോൺസ് ഒന്നും, പിന്നെ കുറേ ബോൺസിന് ഓരോ ബോൺസിന് നമ്മൾ ഈ ചെസ്റ്റിലൊക്കെ ഉള്ള ചെസ്റ്റിൻ്റെ മേലെ തന്നെ ഈ ബോൺസിന് ക്ലാവിക്കൽ ബോൺ എന്നാണ് പറയുക. ഈ ബോണിന് അങ്ങനെ ഓരോ ബോൺസിന് ഓരോ പേരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ബോൺസിൻ്റെ പേര് വ്യക്തമായി അറിയണം, അല്ലെങ്കിൽ എന്താ പറയുക, അത് കറക്റ്റായിട്ട് പേരും ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് റിഗ്ഗിയൊക്കെ ചെയ്ത് സാധനത്തിന് ഇറക്കി തരാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കത്തുള്ളത്. പൊതുവേ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ അറിയുള്ളൂ. എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആക്കായിരുന്നു എന്നൊക്കെ നല്ലതല്ല നമുക്ക് നമുക്കറിയുള്ളൂ. എൽബോസ് എല്ലാം ഈ എൽബോസിനെയൊക്കെ എല്ലാം ഇതിൻ്റെ സെൻറ്ററിലേക്ക് പിടിച്ചേക്കണം. അനങ്ങേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതിനെല്ലാം ആ ജോയിൻസിലേക്ക് തന്നെ കറക്റ്റ് ചെയ്ത് വെക്കണം. ഞാൻ അഞ്ചാറ് എട്ട് പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമുണ്ടായില്ല, ഞാൻ സംസാരിക്കണേനായിരുന്നു കുഴപ്പം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു.
പാടാട്ടോ സംഭവം. ഇതിപ്പോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പാടാണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. സാധാരണ എന്താ മൈൻഡിലത് വന്നു കിടക്കേണ്ടത്. എപ്പോഴും നമ്മുടെ ഒരു ഇതെന്ന് പറയണത് എന്താ ബോൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഈയൊരു പോർഷൻ, ഈയൊരു പോർഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ. അവിടെയായിരിക്കും എല്ലാ ഇതിൻ്റെയും എല്ലാ ക്യാരക്ടറിൻ്റെയും ബോണിൻ്റെ മെയിൻ സെക്ഷൻ അവിടെയായിരിക്കും. അല്ലെ റിഗ് എന്ന് പറഞ്ഞ സെക്ഷൻ എവിടെയായിരിക്കും തന്നെ, അതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. എനിവേ, നമ്മൾ ഓൾറെഡി കുറച്ച് റിഗൊക്കെ സെറ്റായി വണ്ടി. റിഗൊക്കെ അത്യാവശ്യം ഇത് ഡിഫോൾട്ട് റിഗാണ്, അതല്ലാണ്ട് നമുക്കിതിനകത്ത് റിഗൊക്കെ ഉണ്ട്. അതല്ലാണ്ട് എന്താ പറയുക, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് ചലിക്കേണ്ട ഭാഗങ്ങൾക്ക് മാത്രം, ചലിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾക്ക് മാത്രം ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇറക്കുന്നുണ്ട്, ചെയ്യാം എന്ന് മാത്രം എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ റെസ്പോണ്ട് അനുസരിച്ചിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പ്രചോദനം കിട്ടും. അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യൂല, പ്രചോദനം കിട്ടണമെങ്കിൽ ഇതാണ് ചെസ്റ്റിൻ്റെ ബോണം. പറയണമെങ്കിൽ ഈ സാധനം അനങ്ങാനായിട്ട് ചെസ്റ്റിൻ്റെ ബോൺ ആവശ്യമെന്ന് ചോദിക്കാൻ എൻ്റെ ഒരു ഇതിനകത്ത് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല, അവിടെ കിട്ടാൻ കുറച്ചുകൂടി പിടുത്തം കിട്ടും. അവിടെയൊക്കെ വെയിറ്റ് വീണെടുക്കും, വെയിറ്റ് പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഓട്ടോമാറ്റിക് വെയിറ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഏതാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് ബോഡി സെലക്ട് ചെയ്യുക, ദെൻ റിഗ് സെലക്ട് ചെയ്യുക, കൺട്രോൾ പി നിൽക്കുക. അപ്പോൾ എന്താ പറയുക, അതിനകത്ത് കുറച്ച് ഓപ്ഷൻ സെറ്റ് പേരൻറ് ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിനകത്ത് നമ്മൾ വെയിറ്റ് ഓട്ടോമാറ്റിക് വിത്ത് ഓട്ടോമാറ്റിക് വെയിറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനങ്ങളുണ്ട്. അത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നു. അതിന് പണി തീർന്നു, നമ്മൾ എന്താ പറയുക പോസ്റ്റ് മോഡിലേക്ക് ആക്കിയിട്ട് സാധനത്തിന് അനക്കി കഴിഞ്ഞാൽ ഇതാനെങ്കിൽ ഇനി ഇതിനകത്ത് അനിമേഷനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ എന്താ പറയുക, അതിനെ കീ വെച്ച് അനിമേഷൻ്റേതായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുള്ള അനിമേഷൻ എങ്ങനെയാണ് അനിമേഷൻ എന്ന് പറയുന്ന കാര്യം സാധ്യമാകുന്നത്, ഒരു 3D സാധ്യമാകുന്ന എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മാർവൽ സീരീസ്, അവഞ്ചേഴ്സ് അത്ര ലെവലിൽ നിന്നാൽ പോകുന്നില്ല. നമുക്കറിയാവുന്നൊരു സാധനം എന്ന് പറയുമ്പോൾ കൂപ്പി, പിന്നെന്താ കാത്തു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കത്തു. അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെയാണ് അതിൻ്റെയൊക്കെ അനിമേഷൻസ്, അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈല്, അതെങ്ങനെയാണ് അതിൻ്റെ ചെയ്യണേ എന്നതിനെ പറ്റിയൊക്കെ. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വളരെ 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 സിമ്പിളായിട്ട് സാധനമാണ് അനങ്ങാനീ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു റിഗ്, സ്കെലിറ്റൻ, അനാട്ടമി എന്നൊക്കെ പറയും ആൾക്കാർ, സംഭവത്തേ ഉള്ളൂ. ഇപ്പോൾ ഈ ബോൺസ് ഇങ്ങനെ കിടക്കണ നമുക്ക് കാണാൻ പറ്റും. അതൊരു റെൻഡർ വ്യൂവിലേക്ക് ആക്കുമ്പോഴാണിത് മാറുന്നത് തന്നെ. നമുക്ക് ഒബ്ജക്ട് മോഡലിൽ പോകാം, മറ്റൊരു ലൈറ്റൊക്കെ വെച്ച് നോക്കാം, നമുക്ക് സണ്ണൊക്കെ വെച്ച് നോക്കാം. ലൈറ്റൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ സമയം എന്താകും പിടിച്ചില്ല. എന്നാലും
വളരെ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഇത് ചെയ്യാനുള്ളൊരു മൈൻഡാണ് നമ്മുടെ, നമുക്കങ്ങനെ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. എൻ്റെ അടുത്ത് എത്ര കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എത്ര നാളായി ഈ ബ്ലെൻഡർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ബ്ലെൻഡർ എത്ര നാളായി അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായിട്ട് ബ്ലെൻഡർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലെൻഡർ വളരെ സിമ്പിളാണ്. മായ എന്ന് പറയുന്ന 3D സോഫ്റ്റ്വെയർസ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്ന് ഞാൻ ശരിക്കുന്നു വിശ്വസിക്കുന്നു. മായയെ കൂട്ടി തന്നെ നല്ലൊരു ഔട്ട് തരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ബ്ലെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബ്ലെൻഡറിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. അത്രയുള്ളൂ. ഒരു എന്താ പറയുക, ക്യാരക്ടറിനെ അതിൻ്റെ സ്കെലിറ്റൺ അതിൻ്റെ സ്കെലിറ്റനും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ, പെട്ടെന്ന് അതിൻ്റെ പോസിലേക്ക് ആക്കണമെങ്കിൽ പെട്ടെന്ന് അതിന് എന്താ പറയുക, സംഭവം ഭയങ്കര സിമ്പിളാണ്. എന്താ പുളിയാണ്, എന്താ പറയുക, ഭയങ്കര രസമാണ് ഈ സാധനം ചെയ്തെടുക്കാനായിട്ട്. ഇത്ര ഉള്ളൂ ബ്ലെൻഡർ എന്ന് പറഞ്ഞ സാധനത്തിൽ റിഗ് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ IK FK ഒന്നും ഇല്ലാത്തൊരു ബേസിക് റിഗ്ഡ് ആണ്. നിങ്ങളത് വലിയ കാര്യമായിട്ടെടുത്ത് എന്താ പറയുക, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ കാര്യങ്ങളെ പറ്റി തന്നെ പഠിക്കണം. ഇത് ചെറിയൊരു രീതിയിലുള്ള എന്താ പറയുക, ചെറിയ രീതിയിൽ മാത്രം ചെയ്തിരിക്കണം. അതായത് റിഗ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ അല്ലാണ്ട് ചെറിയ ഷോ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോ കാണാൻ പറ്റുന്നതാണ്. പ്ലീസ് സപ്പോർട്ട്. എന്താ, ഞാനൊരു മലയാളിയാണ്, മലയാളികളുടെ സപ്പോർട്ടെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.